അടുത്തിടെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ജനപ്രീതിയിൽ ഇടിവെന്ന് സർവേ റിപ്പോർട്ട്. ബി ജെ പി തന്നെ നടത്തിയ ആഭ്യന്തര സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് നിലവിലെ മുഖ്യമന്ത്രിമാർക്കും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുതിർന്ന പാർട്ടി നേതാക്കൾക്കും വേണ്ടത്ര ജനപ്രീതി നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് സർവേയിലുള്ളത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ യാതൊരു ഇടിവും ഉണ്ടായിട്ടില്ലെന്നും സർവേ അടിവരയിടുന്നുണ്ട്. കേരളത്തിൽ പാർട്ടിയുടെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് സിനിമാ താരവും മുൻ എം പിയുമായ സുരേഷ് ഗോപിയാണെന്നാണ് സ്വകാര്യ ഏജൻസി ഉപയോഗിച്ച് നടത്തിയ റിപ്പോർട്ടിൽ പറയുന്നത്. മിക്ക സംസ്ഥാനങ്ങളിലും പാർട്ടി അധ്യക്ഷന്മാരുടെയും ജനപ്രീതിയിൽ വലിയ ഇടിവാണ് സംഭവിച്ചത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന നേതാക്കളെ ഒഴിവാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ മുൻനിർത്തിയുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ബി ജെ പി ഒരുങ്ങുന്നത്. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ഇത്രയും മോശമായ ജനപ്രീതി ജനവിധി നിലനിർത്താൻ പര്യാപ്തമല്ല. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ മുഖം പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായി കണക്കാക്കുന്നത് തുടരുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ ജനപ്രീതി പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളെക്കാളും മുഖ്യമന്ത്രിക്കാരെക്കാളും പ്രതിപക്ഷത്തിന്റെ എല്ലാ പ്രമുഖ നേതാക്കളെക്കാളും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നതെന്നും സർവേയിൽ എടുത്തു പറയുന്നുണ്ട്. തെലങ്കാനയിൽ വോട്ടർമാരുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ടി ആർ എസ് മേധാവിയും മുഖ്യമന്ത്രിയുമായ കെ സി ആറിനേക്കാൾ മോദിക്കാണ് ജനപ്രീതിയെന്നാണ് സർവേയുടെ അവകാശവാദം. ജനങ്ങൾക്ക് മുൻപിൽ പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഫലപ്രദമായി കെ സി ആറിന് ഒറ്റയ്ക്ക് നേരിടാൻ കഴിയുന്ന ഒരു നേതാവ് ബി ജെ പിക്ക് സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നതാണ് തങ്ങളുടെ പോരായ്മയെന്ന് ചില ബി ജെ പി നേതാക്കളും പറയുന്നുണ്ട്. ആറ് സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി തന്നെയാണ് ബി ജെ പി പ്രധാനമായും ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളിലെ ഇരട്ട എഞ്ചിൻ ഗവൺമെന്റിലൂടെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന വാഗ്ദാനത്തോടെ ബി ജെ പി പ്രധാനമന്ത്രി മോദിയുടെ നേട്ടങ്ങളും ജനപ്രീതിയും ഉയർത്തിക്കാട്ടുക എന്നുള്ളതാണ് ബി ജെ പിയുടെ തന്ത്രം. ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് മുഖമായി പ്രധാനമന്ത്രി തുടർച്ചയായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വോട്ടർമാരുടെ വിശ്വാസം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ സ്വന്തം സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലും ഈ വർഷം അവസാനം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇതിനു പുറമെ കർണാടക, ത്രിപുര, മധ്യപ്രദേശ്, തെലങ്കാന, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലുമാണ് അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതേസമയം ഹിമാചൽ പ്രദേശിൽ ജയറാം താക്കൂറിനെയും രാജസ്ഥാനിൽ വസുന്ധര രാജ സിന്ധ്യയെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി ഉയർത്തി കാണിച്ചായിരിക്കില്ല മത്സരം. വിജയിച്ചതിനു ശേഷം മാത്രമായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. ഗുജറാത്തിൽ എ എ പി പ്രചാരണം ശക്തമാക്കുമ്പോഴും കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത് വരുമെന്നും സർവേയിൽ പറയുന്നുണ്ട്.